കേരള നിയമസഭയിലേക്ക് ഇനി തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് 2026 ലാണ് 2021 ലാണ് അവസാനം നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നത് 5 വർഷമാണ് നിയമസഭയുടെ കാലാവധി അതുകൊണ്ട് തന്നെയാണ് 2026 ൽ തിരഞ്ഞെടുപ്പ് നടക്കും നടക്കണം എന്ന് പറയുന്നത് എന്നാൽ അതിനു മുമ്പ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമോ നടക്കും എന്നാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് കെ സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇപ്പോ 2024 ൽ 24 ആവോ അല്ല 26 ആവോ നമുക്ക് പറയാൻ പറ്റില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ അരുവിക്കരയിൽ കണ്ടതാണ് അല്ല അത് പായല്ലുള്ളൂ ഇലക്ഷൻ റിസൾട്ട് ഇന്ന് വന്നുള്ളൂ വൈകാതെ ഞങ്ങളെ യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട് ഒരു 15 16 ഒക്കെ ആവുമ്പോഴേക്ക് എല്ലാ തരത്തിലും എല്ലാ യോഗങ്ങളും പൂർത്തിയായിട്ട് ഞങ്ങൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തയ്യാറാവും ഞങ്ങൾ ഈ ഗോവിന്ദ മാഷ് പറയുന്ന പോലെയുള്ള ക്യാപ്സൂളായിട്ട് വരില്ല വസ്തുത വസ്തുതയായിട്ട് തന്നെ അംഗീകരിക്കും കാരണം ഞങ്ങൾ പല തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു ദയനീയമായ പരാജയങ്ങളുണ്ടായി തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഗിരീഷിനൊക്കെ ഓർമ്മയുണ്ടാവും 35,000 വോട്ടാണ് ഞങ്ങൾ കിട്ടി ഓർമ്മയില്ലേ ഞങ്ങളുടെ ഒരു അധ്യക്ഷൻ തന്നെ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടായിട്ട് ഞങ്ങളെ വോട്ട് കുറഞ്ഞു 265,000 ഉണ്ടായിരുന്നത് അന്ന് 235 ഞങ്ങൾക്ക് കുറഞ്ഞു പക്ഷേ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വെറും 14,000 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് അപ്പോൾ 5,000 വോട്ട് കുറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും കുറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാനതിനെ പിന്നെ വേറൊരു അർത്ഥത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല വാസവനും ഗോവിന്ദ മാഷൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല ഈ ചോദ്യം അവരിങ്ങോട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ 5,000 വോട്ടിനെ സംബന്ധിച്ച് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ ഒരു 5,000-ത്തോളം വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ആ കുറവ് എങ്ങനെ ഉണ്ടായി അതിനുള്ള രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ആ കാരണങ്ങളോടൊപ്പം സംഘടനാപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ തിരഞ്ഞെടുപ്പിൻ്റെ ഏകോപനത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് എല്ലാ നേതാക്കളും അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അതൊന്നും അല്ല കാരണം കാരണം ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന് ശക്തമായിട്ട് ഇപ്പോൾ 2024 ൽ 24 ൽ ആവോ അല്ല 26 ൽ ആവോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ അരുവിക്കരയിൽ കണ്ടതാണ് അതുകൊണ്ട് ആ കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഒരു പ്രാവശ്യം ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിച്ച താല്പര്യം അത് അതേപോലെ അടുത്ത തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല എന്തായാലും അവിടെ ഒരു സഹതാപ തരംഗം ഉണ്ടായി സർക്കാരിനെതിരെ ശക്തമായ ഒരു വികാരം ഉണ്ടായി അതിന് അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം UDF ലഭിച്ചത് എന്തായാലും UDF ആ വിജയത്തിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുക അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചത് അറിയാതെ മനസ്സിൽ നിന്ന് വന്നതാണ് കാരണം BJP കേന്ദ്രങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയാണ് BJPയുടെ ദേശീയ നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും സംസ്ഥാനത്തെ BJP ഘടകവുമായി ഈ വിഷയം സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് പിന്നിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് കാരണം 2026 നടക്കേണ്ട നിയമസഭ തിരഞ്ഞെടുപ്പ് 2026 തന്നെ നടക്കുമോ അല്ല അതിനു മുമ്പ് നടക്കുമോ എന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ അത് സ്വാഭാവികമായും BJP കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലേക്ക് കേന്ദ്ര സർക്കാർ ചില നിലപാടുകൾ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് നീക്കങ്ങളിലേക്ക് പോകുന്നത് കാരണം നേരത്തെ തന്നെ ഇത്തരം ചടുവലികൾ നടന്നിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സംസ്ഥാനത്ത് വരികയും സംസ്ഥാനത്തെ ഗവർണറുമായി കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്ന വാർത്തകൾ വന്നിട്ടുണ്ട് സ്വാഭാവികമായും ആ ഘട്ടത്തിൽ BJP നേതാക്കളെ കണ്ടിരുന്നു BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്നൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ അങ്ങനെ അടുത്ത പാർലമെൻറ് യോഗത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അസാധുവാകും സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാന സർക്കാരുകൾ ആ സർക്കാരുടെ കാലാവധി തീരും അങ്ങനെയാണെങ്കിൽ ലോക്സഭ തെരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാന നിയമസഭയിലേക്കും
തിരഞ്ഞെടുപ്പ് നടക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കെ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ നടക്കാൻ പോകുന്നു ഇന്ത്യയിൽ എന്നത്. അതുകൊണ്ടാണ് അടിയന്തര പാർലമെൻറ്റ് യോഗം വിളിച്ചത്. എന്താണ് പാർലമെൻറ്റ് യോഗത്തിൻ്റെ അജണ്ട എന്ന് പോലും ഇതുവരെയും കേന്ദ്ര സർക്കാർ പുറത്തു വന്നിട്ടില്ല. അത് പറയേണ്ട കാര്യമില്ല, അങ്ങനെ കീഴ്വഴക്കമില്ല എന്നാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നത്. പക്ഷേ അണിയറയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ്. ആ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളുടെ അറിയാതെ പറഞ്ഞു പോകലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും എന്തൊക്കെയോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഇതിനകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കണം എന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അറിയാതെ പുറത്തു വന്ന വാക്കാണ്, അദ്ദേഹം പെട്ടെന്ന് തിരുത്തുന്നുണ്ട്. അങ്ങനെ തിരുത്തുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഇത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നതുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നടക്കുന്ന സജീവമായ ചർച്ച, ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രൻ ഇത് പറഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇന്ത്യ വലിയ തോതിൽ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ മാറി മറിയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അത് ഏത് രൂപത്തിൽ ഇന്ത്യയെ ബാധിക്കും, അത് ഏത് രൂപത്തിൽ കേരളം എന്ന സംസ്ഥാനത്തെ ബാധിക്കും എന്ന കാര്യം മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ.